Hi friends, Jubi Slayfi and the channel like a lamarkum sogadam. In the Yani Vitayara Kunadri Leduane. Upon Nuruku Godam Bavechi Yengene Amake, Yelupatil ECI, Ledu Tayara Kam and Nokam. Iduva the Minti Kundinian, Iledu Tayara Kitunde. Upon Amaka the Lupatta Tayara Kam Beturu, Recipiane. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. എന്നാൽ നമ്മൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുത്തത് വലിയ തരിയുള്ള നുറുക്ക് ഗോതമ്പാണ്. അപ്പോൾ ചെറിയ തരിയുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് വലിയ തരിയുള്ള നുറുക്ക് ഗോതമ്പാണ്. അത് നമ്മളെല്ലാം കഴുകിയിട്ട് ഒരു അരിപ്പയിൽ വെള്ളം വാരാൻ വെക്കുക. എന്നിട്ട് അതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനിവിടെ അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ വൈറ്റ് ഭാഗം മാത്രം എടുക്കട്ടോ. അത് ചിരകി എടുത്തിട്ട് ഒരു പാനിൽ വെച്ച് അതൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം വറുത്തെടുക്കുമ്പോൾ അത് ബ്രൗൺ കളറായി മാറരുത് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഭംഗി പോകും. അപ്പോൾ എപ്പോഴും ഈ വൈറ്റ് കളറായിട്ട് തന്നെ വേണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇത് വറുത്തെടുക്കാൻ. ഇത് കുറച്ച് നേരം വറുത്തെടുക്കാൻ കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ബ്രൗൺ കളറാവും ചെയ്യരുത്. അപ്പം ഞാൻ ഇവിടെ വറുത്തത് കുറച്ച് ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങളിത് വറുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ബ്രൗൺ കളറായി മാറരുത്. അപ്പോൾ എന്നിട്ടത് ചൂടാറിയതിന് ശേഷം നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. ഈ പാത്രത്തിൽ തന്നെ വെക്കരുത്. അപ്പോൾ അത് മെയിൻ കളർ മാറും. ചൂടാറിയതിന് ശേഷം തന്നെ വേണം ഒന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ വറവായി വന്നിട്ടുണ്ട്. അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതേ പാത്രത്തിൽ തന്നെ നമ്മൾ ഗോതമ്പ് നുറുക്ക്, വെള്ളം വരാൻ വെച്ചിരുന്ന ഗോതമ്പ് നുറുക്കിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ എപ്പോഴും ചെറിയ തരിയുള്ള ഗോതമ്പ് നുറുക്കുണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഈ ഗോതമ്പ് നുറുക്ക് വറുത്തതിന് ശേഷം ഒന്ന് കുക്കറിലിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഇത് അര ലിറ്റർ പാലിലാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വേവൂലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു വിസിൽ വരുന്നത് വരെ കുക്കറിൽ ഒരു നുളുപ്പും അര ഗ്ലാസ് വെള്ളവും ആയിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗോതമ്പ് നുറുക്കൊക്കെ എല്ലാം വറവായി വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് പൊടിക്കാൻ പാകത്തിന് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്കും 1.5 ടേബിൾ സ്പൂൺ റവയും ചേർത്ത് കൊടുത്തിട്ട് പൊടിച്ചെടുക്കുക. ഇങ്ങനെ നമ്മുടെ എല്ലാ ഗോതമ്പ് നുറുക്കും ഇതുപോലെ ആവശ്യത്തിനനുസരിച്ച് ഗോതമ്പ് നുറുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് 1.5 ടേബിൾ സ്പൂൺ റവയും ചേർത്ത് ഇങ്ങനെ പൊടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് നുറുക്കൊക്കെ ഇവിടെ പൊടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസിൽ പാൻ വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അണ്ടിപ്പരിപ്പും ബദാമും ഒന്ന് വറുത്ത് കോരണം. മുന്തിരി ആണെങ്കിൽ അത് മതി കേട്ടോ. എൻ്റെ അടുത്ത് അണ്ടിപ്പരിപ്പും ബദാമാണ് ഉള്ളത്. അപ്പോൾ അതൊന്ന് വറുത്ത് കോരുക. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ലഡു ആട്ടോ. നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ലഡുവാണ്. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് നുറുക്ക് വെച്ചാണ് ഞാനിവിടെ ലഡു തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ നെയ്യിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇനി അതേ നെയ്യിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1.5 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യമായ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി അതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പാലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ യെല്ലോ കളറുള്ള ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയാണ്, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്ത് കൊടുത്തത്. നിർബന്ധമൊന്നുമില്ല. നമുക്ക് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ഇനി വറുത്ത് പൊടിച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത ഗോതമ്പ് നുറുക്ക്, കുക്കറിൽ ഞാൻ ഒരു വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ഗോതമ്പ് നുറുക്കാണെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കണമെന്നില്ല, ഈ പാലിൽ നിന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ കുക്കറിൽ വേവിച്ചെടുത്ത ഈ ഗോതമ്പ് നുറുക്ക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം അത് കട്ട പിടിക്കാത്ത രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യണം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കി വേവിച്ചെടുക്കണം. ഈ ഗോതമ്പ് നുറുക്ക് ആദ്യം കുറച്ച് വെന്തതുകൊണ്ട് വേഗം വേവായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗോതമ്പ് നുറുക്ക് കുക്കറിൽ വേവിച്ചാത്തവരാണെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ തന്നെ ഗോതമ്പ് നുറുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള മധുരത്തിനുള്ള പഞ്ചസാര ഞാൻ ഈ ഗോതമ്പ് നുറുക്ക് റെഡിയായി വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര, ഏലക്കായും പൊടിച്ച
ഇതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത് എന്താന്ന് വെച്ചാല് പിന്നെ നമ്മൾ ലഡുവിന്റെ കൂട്ട് കുറച്ച് ചൂടുള്ളതാണ്, അപ്പൊ അതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ പഞ്ചസാര ഒന്ന് ഉരുകും, അപ്പം ആ കൂട്ടൊന്ന് ലൂസാവും. അപ്പൊ അതില്ലാതെക്കാൻ വേണ്ടിയാണ് ഞാൻ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ കൂട്ടൊക്കെ റെഡിയായി വരുന്നുണ്ട്. കുറച്ചും കൂടി ഇതിൽ നിന്ന് പാല് വറ്റി വരാനുണ്ട്. അപ്പോൾ ഇത് പാനിൽ നിന്ന് വേറിട്ട് വരും, അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, അപ്പോൾ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ലഡുവിൻ്റെ കൂട്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ഏലക്കായും പൊടിച്ച് ചേർത്ത് കൊടുത്ത്, അതൊക്കെ നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും വറുത്ത് കോരിയതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആയതിനു ശേഷം നമ്മളിത് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ അതൊക്കെ ചൂടാറി വന്നതിന് ശേഷം നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം ലഡുവിൻ്റെ രൂപത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ലഡുവൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ തന്നെ അത് ടേസ്റ്റ് നോക്കണം കേട്ടോ. അപ്പോൾ റിഷ്യൊക്കെ അത് ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഏതായാലും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, മറ്റുള്ള ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് വരാം. താങ്ക് യു.